വികസനമാണ് പുതുപ്പള്ളിയിൽ ഇടമുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്നത്. പുതുപ്പള്ളിയിൽ വികസനം പിന്നോക്കം പോയി എന്ന് എൽ ഡി എഫ് വാദിക്കുമ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ എന്നി പറഞ്ഞാണ് യു ഡി എഫ് വോട്ട് പിടിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ ഇരു മുന്നണികളും പരസ്യ സംവാദത്തിനും തയ്യാറെടുക്കുകയാണ്. സർക്കാർ വികസന പദ്ധതികൾ പോലും നടപ്പാക്കുന്നതിൽ പുതുപ്പള്ളി മണ്ഡലം പിന്നോക്കം പോയി എന്നാണ് എൽ ഡി എഫ് വാദം. റോഡുകളുടെ ശോചനീയാവസ്ഥ ഇടതു മുന്നണി ചൂണ്ടിക്കാട്ടുന്നു. വികസന മുരടിപ്പിൽ നിന്നും പുതുപ്പള്ളിയെ രക്ഷിക്കാനാണ് എൽ ഡി എഫ് നീക്കമെന്ന് ഇടതു സ്ഥാനാർത്ഥി ജേക്ക് സി തോമസും മുന്നണി നേതാക്കളും അവകാശവാദം ഉന്നയിക്കുന്നു. 5 പതിറ്റാണ്ടിലധികം നീണ്ടു നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭൂതകാലമുണ്ട് ഈ നിയോജക മണ്ഡലത്തിന്. 5 പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന ജനപ്രാതിനിധ്യത്തിൻ്റെ കോൺഗ്രസ് അനുഭവം ഉണ്ടാകുമ്പോഴും യു ഡി എഫ് ഭരണകാലയളവിൽ നിർണായകമായ മന്ത്രിസഭാ പദവികൾ ഈ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ മന്ത്രി പദവികളും 5 പതിറ്റാണ്ടിൻ്റെ ജനപ്രാതിനിധ്യവും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ നീക്കി ബാക്കി എന്ത് എന്ന ചോദ്യം ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട്. ജനജീവിതത്തെ മുമ്പോട്ടേക്ക് നയിച്ച നവീകരിച്ച എന്തെങ്കിലും തരത്തിലുള്ള വികസന രാഷ്ട്രീയത്തിൻ്റെ അനുഭവങ്ങൾ പ്രതീകങ്ങൾ പരിച്ഛേദങ്ങൾ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടുണ്ടോ? എന്നാൽ വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പുതുപ്പള്ളി വളരെ മുന്നിലെത്തിയെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത്. കോളേജുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ എടുത്തുകാട്ടിയാണ് എൽ ഡി എഫ് വാദത്തിൻ്റെ മുന യു ഡി എഫ് ഒടിക്കുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമൻ വികസനത്തിൻ്റെ കാര്യത്തിൽ പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്ക് നൽകിയ കരുതൽ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ്. ഞാൻ ഉന്നയിക്കുന്ന വാദം ഇവിടെ സർക്കാർ പരാജയമാണ്. ആ സർക്കാരിനെ പറ്റി വിലയിരുത്തലിന് എൽ ഡി എഫ് തയ്യാറുണ്ടോ? ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? സംവാദത്തിന് തയ്യാറുണ്ടോ? അത് ഒന്നാമത്തത്. രണ്ട്, ഈ മണ്ഡലത്തിൽ 53 വർഷം വികസനവും കരുതലും നടപ്പാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എൽ ഡി എഫ്? കടുത്ത വിവാദ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് കോട്ടമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നതിനാൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകാനാണ് എൽ ഡി എഫ് തീരുമാനം. 24-ന് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടെ പ്രചരണത്തിന് ചൂടുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. യു ഡി എഫ് ആകട്ടെ മുതിർന്ന നേതാക്കളെ ഇറക്കി വോട്ടുറപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുതുപ്പള്ളിയിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.